എല്ലാവർക്കും നമസ്കാരം. ന്യൂട്ടൺ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്ന ആലപ്പുഴ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ തെങ്ങിയെത്തൽ, അതായത് കള്ളെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങിയെത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഈ വീഡിയോയില് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഷാജി ചേട്ടനാണ്. ഓക്കെ, ഇതാണ് ഷാജി ചേട്ടൻ. അപ്പോൾ ഷാജി ചേട്ടനാണ് ഇന്ന് നമ്മുടെയൊപ്പം തെങ്ങിയെത്താനായിട്ട് വരുന്നത്. ഷാജി ചേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എനിക്കിപ്പോൾ 57 വയസ്സായി. 16 വയസ്സ് മുതൽ ഈ തൊഴിൽ രംഗത്ത് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ പിന്നെ 35 വർഷമായി സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കാവുങ്കലി പൊന്നാട് ഷാപ്പിലേക്ക്. അപ്പോൾ ഷാജിച്ചാ, നമ്മൾ ഈ ഒരു തെങ്ങ് ചെത്തി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മൾ കയറി ചെത്തുന്ന ആദ്യ ദിവസം തന്നെ നമുക്ക് കള്ള് കിട്ടി തുടങ്ങില്ലല്ലോ. അപ്പൊ അത് ഏകദേശം എത്ര ദിവസം? നമ്മൾ 15 ദിവസമെങ്കിലും കുറഞ്ഞത് എടുക്കും. 15 ദിവസം തൊട്ട് നമുക്ക് ഏകദേശം എത്ര? അത് നമ്മൾ തെങ്ങിന്റെ നല്പ പോലെ ഇരിക്കും. നമുക്ക് ഒരു 3 ലിറ്റർ 4 ലിറ്റർ കള്ള് വരെ കിട്ടുന്ന തെങ്ങുണ്ട്. 6 ലിറ്റർ കള്ള് കിട്ടുന്ന തെങ്ങുണ്ട് ഒരു നേരത്തെ ചെത്തിൽ. അല്ല, 2 നേരവും കൂടി 2 നേരമാണ് നമ്മൾ കള്ളെടുക്കുന്നത്. അങ്ങനെ കിട്ടുന്ന തെങ്ങുണ്ട്. അത് തെങ്ങിന്റെ ആരോഗ്യം അനുസരിച്ചാണ്. ചിലടത്ത് 3 തവണ ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. 3 നേരം നമ്മൾ ചെത്തണം, 2 നേരം കള്ളെടുക്കും. ഓ, 3 തവണ ചെത്തും, 2 നേരം രാവിലെ പിള്ളേർ ചെത്ത്, ഓ വൈകുന്നേരം അന്തി. ഓ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഈ 15 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 15 ദിവസം എന്ന് പറഞ്ഞാൽ കൊല പാകാക്കി എടുക്കുകയാണ്. പുതിയ കൊല തല്ലി പഴുപ്പിച്ച് പാകാക്കി എടുക്കുന്നത്. നമ്മൾ ഈ തെങ്ങിൽ നോക്കുമ്പോഴത്തേക്കും അതിന്റെ കുറെ കൊലകൾ നമ്മൾ കാണാറുണ്ട്. എല്ലാ കൊല ഒരു മാസം ഒരു കൊല വെച്ച് ഇങ്ങനെ വന്നിട്ട് ഒരു വർഷത്തിൽ 12 കൊലയാണ് ആരോഗ്യമുള്ള ഒരു തെങ്ങിന് പറയുന്നത്. അപ്പോ ഒരു കൊല നമ്മൾ ചെത്താൻ തുടങ്ങിയാൽ 90 ദിവസം ചെത്തണമെന്നാണ്. പക്ഷെ അത് പ്രകൃതി അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് 90 ദിവസം ചിലപ്പോൾ 120 ദിവസം വരെയൊക്കെ ചെത്താൻ കഴിയും. ഞാൻ ഉപ്പ 7 എണ്ണം പ്രായമായ 10 തെങ്ങാണ് നമുക്ക് അനുവദിച്ചിരിക്കണത്. ഒരു തൊഴിലാളിക്ക് 10 തെങ്ങ് വരെ എത്താം. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു 6 തെങ്ങ് എത്തുന്നുള്ളൂ. 6 തെങ്ങ് എത്തുകൊണ്ട് ഞാൻ 13 ലിറ്റർ കള്ളവെള്ളം എത്തുന്നു. അപ്പൊ നമുക്ക് ഈ ചെത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ കൊല തല്ലാനായിട്ട് ഉപയോഗിക്കുന്ന കരിവി എന്ന് പറയും. അതായത് പൂത്തിന്റെ കാലാണ് ഇത്. നമ്മൾ പൂത്തിന്റെ കാല് എടുക്കും, മാനിന്റെ കാലെടുക്കും, പിന്നെ വ്ളാഗ് എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ കാല്, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇതിനകത്ത് നമ്മൾ നെയ്യ് നിറച്ചിട്ട് വേണം. നെയ്യ് നിറച്ച് ഇതിന് പന്താടിച്ച് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നിറക്കുന്ന നെയ്യ് എന്ന് പറയുന്നത് നെയ്യ് പഴയ കാലത്തൊക്കെ കാച്ചിയെടുത്ത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളെയൊക്കെ പോലുള്ളവർ എല്ലാം ഇന്ന് കാന്തം നെയ്യ് മേടിച്ചൊഴിച്ച് ഇത് ചെയ്യും. പഴയ തൊഴിലാളികൾ എന്ന് പറയുന്നത് നെയ്യ് 40 നാൽപ്പത്തൊന്നോളം പച്ചമരുന്നുകൾ ചേർത്ത് നെയ്യ് കാച്ചി ഇതിന് വേവും എന്നൊക്കെ പറയുന്ന ഇതൊക്കെയുണ്ട്, സംവിധാനങ്ങളൊക്കെയുണ്ട്. അത് അങ്ങനെ
കാച്ചിയെടുത്ത് ഒഴിച്ച് ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇതിനകത്ത് ഈ പോത്തൻകാലിനകത്ത് ഒഴിക്കുന്ന നെയ്യ് നമ്മളൊരു 60 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറി അടുത്തത് ഒഴിക്കുകയാണ്. അപ്പോൾ ആ മാറുന്ന നെയ്യ് കഴിച്ചിട്ട് പല ആൾക്കാർക്കും പിന്നെ വലിവിൻ്റെ അസുഖം മാറിയതായിട്ട് കാണുന്നുണ്ട്. നെയ്യ് നിറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കള്ളിന് ഇത് ഉണ്ടാകും എന്നുള്ളതാണ്, നല്ല ടേസ്റ്റ് കിട്ടുമെന്നും കള്ള് പിന്നെ അതോടൊപ്പം കരിവി സേഫ്റ്റി ആയിട്ടിരിക്കും. ഇതിനകത്ത് ഇതായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വിരിച്ചിൽ വീഴ് ഇതൊക്കെ വരും. അപ്പം അതിനാണ് നമ്മൾ നെയ്യ് നിറക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ കെത്താനായിട്ട് ഉപയോഗിക്കുന്ന കത്തി. കൊല മുറിക്കാനും കൊല കെത്തി പാകപ്പെടുത്തുന്നത് ഇതുകൊണ്ടാണ്. ഇത് നല്ല മൂർച്ചയായിരിക്കണം എന്നാണ്. ഇതിന് ഒരു തെര പാട് പോലും കാണരുത്. കൊല നമ്മൾ കൊലമുഖം പിന്നെ നല്ല മിനുസമായിട്ടിരിക്കണം. ഒരു പോറൽ പോലും ഇല്ലാതെ വേണം കെത്തിയിടാൻ. അപ്പോൾ അത്ര ക്ലിയർ ആയിരിക്കണം. അതായത് ചെത്ത് ബുദ്ധി കത്തി കള്ള്, കത്തി ക്ലിയർ ആണെങ്കിൽ മാത്രമേ കള്ള് ഇട്ടിട്ട് വീഴും എന്നാണ് അതിൻ്റെ ഇത്. ഇത് ഓലക്കത്തി എന്ന് പറയും. ഇത് നമ്മൾ ഓല ചെത്തിയെടുക്കാനും കൊലക്ക് കള്ളിറങ്ങിക്കഴിഞ്ഞാൽ കിഴിച്ച് വിടാനും ഒക്കെ ഇട്ട് കൊലയുടെ ഉള്ളിലേക്ക് നമ്മൾ കള്ള് ഇറക്കി വിടുകയും കള്ളിറക്കി പഴുത്ത പരുവ പാകമാകുമ്പോൾ അത് കഴിച്ചു വിടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചത്തിയാണ്. ചെത്തുമണ്ണം എന്ന് പറയുന്ന ഇതാണ്. ഇത് കൊല നമ്മൾ ചെത്തി കഴിഞ്ഞാൽ ആ പൂക്കലയുടെ വിടവുണ്ടാവും. ആ വിടവ് നികരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഈ വിരൽ എഴുതുന്നതാണ്. ഇത് എഴുതി അത് ഫില്ല് ചെയ്ത് കളയും, അതിൽ ഓളെല്ലാം ഫില്ല് ചെയ്ത് കളയും. അത് കഴിയുമ്പോഴത്തേക്കാണ് അതല്ലെങ്കിൽ അതിനകത്ത് കൂടി ഇറങ്ങി കൊലയുടെ അകത്ത് കള്ളും പോകും. അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു മണ്ണാണ് ചെത്തുമണ്ണം എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതാണ് കുടുക്ക എന്ന് പറയുന്നത്. നമ്മൾ കള്ള് ഊറ്റിയെടുക്കുന്നത് ഇതിനകത്താണ്. ഇത് അരയിൽ വട്ടിക്കൂടലിട്ട് കൊണ്ടുവന്നാണ് ഊറ്റിയെടുക്കുന്നത്. പണ്ടൊക്കെ ചൊര എന്ന് പറയുന്ന ഒരു ഇതെല്ലാമായിരുന്നു നമ്മൾ റെഡിയാക്കി ചൊര പാകപ്പെടുത്തിയായിരുന്നു ചെത്തുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കുമായതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുടുക്കയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ നേരെ തെങ്ങിലേക്ക് കയറാൻ പോവാം. നമുക്ക് തെങ്ങിന്റെ മേളിൽ എന്തൊക്കെ ചെയ്തെന്ന് അവിടെ ചെന്നിട്ട് കാണാം. ഷാജിടം വളരെ നിസ്സാരമായിട്ട് തെങ്ങിന്റെ മേളിൽ എത്തിയിട്ടോ. ഇനിയിപ്പോ അടുത്തത് എന്റെ ഉഴവാണ്. എന്താകുമോ എന്തോ. തെങ്ങിന്റെ അറ്റം വരെ എത്താൻ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഈ മേളിലേക്കുള്ളൊരു കയറ്റം അത് ഇത്തിരി ടാസ്ക്കാണ്. അപ്പൊ ഇതിലേക്ക് കാണുന്ന കള്ള് നമ്മുടെ കള്ളുംകുടത്തിലേക്ക് നമ്മൾ പകർത്താൻ പോവാണേ. നമ്മള് തെങ്ങിന്റെ മേളിൽ എത്തിയിട്ടോ. ഞാൻ നല്ലപോലെ കറച്ചി പറ്റുള്ള അയ്യോ ഇവരെ സമ്മതിക്കണം ഡെയിലി കയറുന്നവരെ. അതേ ചേട്ടൻ ഇവിടുന്ന് കള്ള് ഊറ്റിയിടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അത് ബാക്കി എന്തൊക്കെ പരിപാടി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാം. കള്ള് ഊറ്റിയെടുത്തതിന് ശേഷം കൊല ഇത് പാകമായി വരുന്നതേ ഉള്ളൂ. വീഴ്ച മാട്ടം വെച്ച് കുറേശ്ശെ വീഴാനങ്ങ് തുടങ്ങി വരികയാണ്. അപ്പൊ ആ കൊല നമ്മൾ തല്ലി എടുക്കാൻ പോവുകയാണ്. പിന്നെ 4 വരിപ്പ് നമ്മൾ തല്ലണം. 4 വരിപ്പ് ആണ് ഒരു കൊലയ്ക്ക്. പിന്നെ 4 വരിപ്പ് തല്ലിയാണ് കൊല പാകപ്പെടുത്തി എടുക്കുന്നത്. ഇത് മാട്ടം താങ്ങി എന്ന് പറയും. ഇത് വെച്ച് നമ്മൾ മുറുക്കി ആണ് മാട്ടം വെച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇത് വളയോല ഇതിനകത്ത് ഈച്ച പാറ്റ മറ്റൊന്നും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് ഈ കടന്നലിൻ്റെ ഒക്കെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ നമ്മളിങ്ങനെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടാണ് മാട്ടം വെച്ച് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ നാക്കോലി എന്ന് പറയും. ഇതേ കൂടിയാണ് നമുക്ക് കള്ള് ഇട്ടിട്ട് വീഴേണ്ടത്. ഇത് ചെത്തിക്കഴിഞ്ഞ ഓല പിടിച്ചിട്ട് അപ്പൊ ഇത് ഓല ഈ ഓല ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതേ കൂടിയാണ് നമുക്ക് കള്ള് വീഴേണ്ടത്. ഇനി നമ്മൾ പൂക്കല ചെത്തി ഒരുക്കാൻ പോവാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വിടവുകളെല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്നതിനായി ചെത്തുമണ്ണ് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അതിൽ നാക്കോല സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ മാട്ടം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ മേളിലുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ താഴത്തേക്ക് ഇറങ്ങാം. കയറിയതിനേക്കാളും നല്ല പണിയാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. ആ ചിരി കണ്ടില്ലേ, ഇന്നത്തെ പണി തീർന്ന് മടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടോ. ഇനി നേരെ വീട്ടിൽ പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന കള്ളെല്ലാം എടുത്ത് നേരെ ഷാപ്പിലേക്ക് വരും. ഈ ഒരു രീതിയിലാണ് ഷാപ്പിൽ കള്ള് അളക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കള്ള് ചെത്ത് വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.